ഹലോ, ഷെഫീഖ് പറോഡാണ് കേട്ടാ. ഇത് നമ്മുടെ പുതിയൊരു സൈറ്റ് ആണ്. ടെറസിൻ്റെ മുകളിൽ ഒരു ഓപ്പൺ ഏരിയ വരുന്നുണ്ട്. അവിടെ നമ്മൾ ഷീറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് കേട്ടാ. അപ്പോൾ ഈ ഒരു വർക്ക് നമ്മൾ ചെയ്തെടുക്കുന്നതിൻ്റെ വിഷ്വലാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് 18 രൂപ സ്ക്വയർ ഫീറ്റ് ലേബർ ആയിട്ടാണ് കേട്ടോ. വിത്തൗട്ട് മെറ്റീരിയലാണ് നമ്മൾ വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു വർക്കിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള പൈപ്പുകൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3x1.5 സ്ക്വയർ ട്യൂബ് കഴുക്കോലും 1.5x3 സ്ക്വയർ ട്യൂബ് പട്ടികയായിട്ടാണ് നമ്മൾ എടുത്തത്. അതുപോലെ തന്നെ നമ്മൾ ബീം കൊടുത്തിട്ടുള്ളത്, ബോർഡർ കൊടുത്തിട്ടുള്ളത് 3x1.5 സ്ക്വയർ ട്യൂബിൻ്റെ അടിയിൽ 1x1.5 സ്ക്വയർ ട്യൂബ് വെച്ചിട്ട് ടൈ അടിച്ചിട്ടാണ് കൊടുത്തത്. കാരണം 12 അടികളും ഏകദേശം കാലിൻ്റെ ഗ്യാപ്പുകൾ വരുന്നുണ്ട്. ഇപ്പോൾ സിംഗിൾ ബീം കൊടുക്കുമ്പോൾ തൂക്കം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കാല് കഴിഞ്ഞിട്ട് പുറത്തേക്കൊരു 4 അടിക്ക് തള്ളിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കാലും വെച്ച് ബോർഡറും സെറ്റ് ചെയ്ത് കഴുക്കൂല് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കറക്റ്റ് ഒരു 5 അടിക്ക് 5.5 അടിയോളം ഗ്യാപ്പിനാണ് നമ്മൾ ഈ കഴുക്കൂല് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ടാപ്പിലെ അളവൊക്കെ പിടിച്ച് കറക്റ്റാക്കി കഴുക്കൂല് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൽ നമ്മൾ കഴുക്കൂലിൻ്റെ നീളം കൊടുത്തിട്ടുള്ളത് 13 അടിയാണ് കേട്ടോ. 13 അടി ഷീറ്റിൻ്റെ അളവിനാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ മൊത്തത്തിൽ നീളം വരുന്നത് 34 അടിയോളം ഏകദേശം വരുന്നുണ്ട്. 10 ഷീറ്റിൻ്റെ അളവിനാണ് ഇത് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു അളവിന് നമ്മളിത് ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പട്ടിക അടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ പട്ടിക സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാണുന്നത്. ഒരു 2 അടി ഗ്യാപ്പ് വരുന്ന രീതിക്കാണ് നമ്മളിതിലേക്കുള്ള പട്ടികകൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അവർക്കൊരു ഗ്യാപ്പ് വിടണമായിരുന്നു. അപ്പോൾ സ്ലൈഡിംഗ് ഡോർ അതിനോട് പറ്റിച്ചിട്ടുള്ള കൊടുക്കണ്ടെന്ന് പറഞ്ഞ് ഇത്തിരി ഹൈറ്റിൽ ഒരു കോണി റൂം പോലെ സെറ്റ് ചെയ്തെടുക്കാൻ പറഞ്ഞ്. അപ്പോൾ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഊരി മാറ്റുന്ന രീതിക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. കഴുക്കോലിൻ്റെ പട്ടീൻ്റെയൊക്കെ ഫുൾ അടി കഴിഞ്ഞിട്ട് ആ ഫ്രെയിമിനെ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഷീറ്റ് അടിക്കുക കഴിഞ്ഞിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യുള്ളൂ അതിൻ്റെ മുകളിൽ. അപ്പോൾ നമുക്ക് ഷീറ്റ് അടിക്കുമ്പോഴുള്ള റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അതിലേക്കൊരു കോണി നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ സൈഡ് ഹാൻഡ് റെയിലൊക്കെ കൊടുത്തിട്ട് ഒരു 8 ഇഞ്ച് 9 ഇഞ്ച് ചവിട്ട് കിട്ടുന്ന രീതിക്ക് നമ്മളൊരു സ്റ്റെയറും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ 2 സൈഡ് ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ട്രക്ചറിൻ്റെ സെറ്റിങ്ങിൻ്റെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് മൊത്തത്തിലൊന്ന് വെൽഡ് ചെയ്തെടുക്കാനുണ്ട്. സ്പോട്ട് ചെയ്തെടുത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് ഫുള്ള് വെൽഡ് ചെയ്തെടുക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ വെൽഡ് ചെയ്ത ഭാഗത്ത് പ്രൈമറ് ടച്ച് ചെയ്യാനുണ്ട് കേട്ടോ. എപ്പോക്സിഡ് ഗ്രേ കളറാണ് അടിക്കുന്നത്. അപ്പോൾ ആ പെയിൻറ് ടച്ച് ചെയ്യാനുള്ളതൊക്കെ ഒന്ന് മൊത്തത്തിൽ ടച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഷീറ്റ് കയറ്റാനുള്ള പരിപാടികൾ നോക്കാം. നമ്മുടെ വെൽഡിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഷീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ജിയറോഫിൻ്റെ 3x5 ഷീറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 ക്ലിയർ ഷീറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് വെളിച്ചം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 വർഷമൊക്കെ കഴിയുമ്പോഴത് പച്ച കളർ വരാൻ ചാൻസ് ഉണ്ട്. എന്നാലും നമ്മൾ അവരിൽ പറഞ്ഞു അവർക്കത് വേണമെന്ന് നിർബന്ധമായിരുന്നു. അപ്പോൾ 2 ഷീറ്റ് അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഷീറ്റ് അടി നമ്മൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കട്ടിങ്ങുകൾ വരുന്നുണ്ട്, ഇങ്ങനെ ഒരു കട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ കട്ടിങ്ങിനൊക്കെ അനുസരിച്ച് കറക്റ്റായിട്ട് നമ്മൾ ഷീറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ 2 ഷീറ്റ് ഇടയിൽ കളർ ഷീറ്റുകൾ ക്ലിയർ ഷീറ്റുകൾ കയറ്റി കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് വരുന്ന ഫ്രെയിമിലെ ഷീറ്റ് അടിച്ചെടുക്കാനുണ്ട്. താഴത്തുനിന്ന് തന്നെ ഷീറ്റ് അടിച്ചെടുക്കുന്നത് കൊണ്ടേ നമുക്ക് ആ മുകളിലിരുന്ന് നല്ല ചെരുവാണ്. ആ ഷീറ്റ് അടിക്കലിൻ്റെ റിസ്ക് ഒക്കെ ഒഴിവായി കിട്ടും. അപ്പോൾ ഇതുപോലെ ഷീറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിനെ പിടിച്ചിട്ട് രണ്ടാൾക്ക് പിടിച്ചിട്ട് സുഖമായിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഷീറ്റ് അടിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് വർക്ക് ഫിനിഷിംഗ് ആയിട്ടുണ്ട് കേട്ടോ. അതാണ് ഫിനിഷിംഗ് ആയിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത്. 2 സൈഡിൽ പ്ലെയിൻ ഷീറ്റ് വെച്ചിട്ട് കുറച്ച് ഭാഗം മറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചാർട്ടിലിൻ്റെ പ്രശ്നം വരികയാണെന്ന് വെച്ചാൽ മൊത്തത്തിൽ മറിക്കാന്ന് പറഞ്ഞേക്കാണ്. അപ്പോൾ എങ്ങനെയുണ്ട് വർക്ക് നമ്മുടെ? നിങ്ങൾക്ക് നമ്മുടെ വർക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി.